ആരത് ആരെങ്കിലും ഉണ്ടോടാ ചോദിക്കാൻ? ഏ കുറച്ച് നാളായി കൈകളൊക്കെ ഒന്ന് അനക്കട്ട്. വെറുതെ ചോദിക്കാൻ എന്ത് രസല്ലേ? ആ അതെ പറഞ്ഞു. എന്തേ വാസട്ടെ മോനെ പ്രശ്നാടാ? എന്നും ചേച്ചിനെ തല്ല. ആരെന്ന ചേച്ചിന്? എന്റെ ഒരു ചേച്ചി. വാടാ പോയി നോക്കാം. ഞാനെങ്ങൂല. ആടാ ചാർലി. ഞാൻ ഇല്ല ഒന്നേ. വാന്ന്. നീ ഇവിടെ തന്നെ ഇരിക്കും. ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് എന്തിനാ? ഞാനും വരും. പിള്ളേരെ പിടുത്ത കാരണം കേട്ടാ. നീ വാടാർക്ക. ചേട്ടൊന്ന് കുളിക്കണമായിരുന്നല്ലോ. വെള്ളം ചൂടാക്കണ കൂട്ടാ. എന്നാലും വേണ്ട ശാപം കിട്ടും. സുമേച്ചൊരു പാവ പാസ്പെങ്കിൽ കൂടായപ്പോ വെറുതെ കൈ ചീത്തേ. ഡൗട്ട് അടിക്കോ? ഒന്ന് പോടാ അവിടെ നിന്ന്. ആ ഞാൻ പോവാ. ഇല്ലെങ്കിലേ എന്നെ ഡൗട്ട് അടിക്കും. മരിയേ അപ്പൻ എന്തിയേ? ഇവിടെ ഇല്ല, അമ്മായിടെ വീട്ടിൽ പോയിരിക്ക. ചേട്ടൻ വന്നില്ലേ? ഇല്ല, വരുമ്പോ പറയണോ? ഒരു ഹെൽപ്പ് ചെയ്യോ പ്ലീസ്. നിന്റെ ചേട്ടനോടെ നാളെ എന്നെ ടൗണിലുള്ള സ്റ്റുഡിയോയിൽ ഒന്ന് വിടാൻ പറയാവോ. എന്റെ വണ്ടി വർക്ക്ഷോപ്പിലാ. അമ്പോ എത്തിയില്ല വനമാല. എന്തേടി? എന്തേ? ഒന്നുമില്ല. നമ്മൾ ഇവിടൊക്കെ തന്നെ ഉണ്ട് കേട്ടാ. ഇങ്ങോട്ട് നോക്കണേ. ഓഹോ നിന്നെന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ. ചവിട്ടി കൂട്ടി ഞാൻ. ആഹ് എന്നിട്ടോ നോക്കണ. അയ്യോ എന്റെ സുമ വീണേ, ഓടി വരണേ. അയ്യോ അയ്യോ ഓടി വരണേ. അയ്യോ നിന്നേക്ക് നോക്കിട്ട് പേടിയാണ്. അയ്യോ അയ്യോ ധൈര്യമുള്ള ആരെങ്കിലും ഓടി വരണേ. നോക്കിട്ടാണ് പേടിയുള്ള. അയ്യോ ഓടി വരണേ. ധൈര്യമുള്ള ആരെങ്കിലും ഓടി വരണേ. അയ്യോ ഓടി വായോ, ആരെങ്കിലും ഓടി വായോ. അയ്യോ ഓടി വായോ.
വേഗം തിരിച്ചാടി ഓടി വാ, രക്ഷിക്കണേ. എന്തിനാണ് മോനെ നീ വല്ല പിള്ളേർക്ക് വേണ്ടി കെട്ടിച്ചാടിയത്? അയ്യോ എന്തരാ ആഴത്. എന്താ വിശേഷം? പരത്തരാണോ? ഏ അല്ല, പുതിയ ഷടി ഒക്കെ ഇട്ടുണ്ടല്ലോ, കുറച്ചുകൂടി പൊക്കി കുത്തറത്. എന്നാലും നാലുപേരാണല്ലോ. ആണോ പൊക്കി കുത്താറേ? ആൾക്കാർ കണ്ട് കൊതിക്കട്ടാ. കൊതിക്കൂ. പിന്നെ എന്റെ അമ്മോ വലിയ ബഹുമാനം വേണ്ട. എന്റെ അമ്മോ പുതിയ സൈക്കിളൊക്കെ മേടിച്ചാടാ. പട്ടി ക്ലാസ് വിട്ട് പറ്റാ, നിനക്കുള്ള അച്ഛണ്ട് വെച്ചിട്ടാ. കുരിശങ്ങാടി. ണ്ണാഹന്റെ മുരളി കേൾക്കുമ്പോൾ പാട്ടുമരും. ഞാൻ ഇവിടെ സ്റ്റുഡിയോ വന്നാ ഫ്രണ്ടാ. ഞാൻ ആ ചാർലിയിലൂടെ വർക്ക്. എന്തോ ഒരു തട്ടിപ്പുണക്കുന്നുണ്ടല്ലോ. ചക്കരെ നിന്റെ കല്യാണം ഉറപ്പിച്ചു അല്ലേ? ഡി സത്യമായിട്ടും ഞാനല്ലാണ്ട് വേറൊരിടത്ത് നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഇവിടെ തൂങ്ങി ഞാൻ ചാവും. പിന്നെ ചേട്ടായി വരുമ്പോ ഞാൻ പറയാം. അളിയനോട് ഞാൻ പറഞ്ഞോളാം. ഏ ചുറ്റുപാട് ശ്രദ്ധിക്കാം, ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിന് ശേഷം എങ്ങനെ ശാസ്ത്രീയമായിട്ട് പിടിക്കാന്ന് ഞാൻ കാണിച്ചു. അവന്റെ ഒരു ചിന്നിക്കുഴി ഇനി ശരിയാക്കി തരാം. ചിന്നിക്കുഴി വന്നോട്ടെ, ചിന്നിക്കുഴി വന്നോട്ടെ, വന്നോട്ടെ. ഞങ്ങളുടെ ചിന്നുകോഴിനെ കണ്ട? ഇല്ലല്ലോ. സുമേന്ദിയെ അവള് വീട്ടിൽ പോയിരിക്കണം. എന്നൊരു രണ്ടു ദിവസം കഴിയും.
വിട്ടു. കാലം ഇങ്ങനെ പോയിട്ട് എന്താ കാര്യം, ഇനി എന്നാണെന്ന് ജയിക്കും കീശയിലൊന്നും കാശില്ലല്ലോ. പിന്നെ ഓ പിന്നെ അത് കണ്ടു.